ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീം ഉറവിട. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടെക് വീഡിയോ അല്ല, മറിച്ച് ഒരു അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. നമ്മുടെ എല്ലാവരുടെയും ജിമെയിൽ അക്കൗണ്ടുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗൂഗിളിൽ ജിമെയിൽ സൈൻ ഇൻ ചെയ്യാത്ത ഒരാൾ പോലും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമുക്ക് എവിടെ ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ എവിടെ എന്തെടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ജിമെയിൽ അത്യാവശ്യമാണ്. അതേപോലെയാണ് ജിമെയിലുകൾക്ക് ഉണ്ടാകുന്ന ജിമെയിലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നഷ്ടപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ നമ്മൾ എവിടേക്കാണ് നമ്മളൊക്കെ ജിമെയിൽ സൈൻ ഇൻ ചെയ്യാറുള്ളത് ഞാൻ പൊതുവായിട്ടൊന്ന് പറയാം. അപ്പം നമ്മൾ സാധാ ജിമെയിൽ ലോഗിൻ ചെയ്യാറുള്ളത് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്യാറുണ്ട്, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ, ഇവൻ നമ്മുടെ ബാക്കപ്പ് നമ്മുടെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുന്നത് നമ്മൾ ജിമെയിലിലോട്ടാണ്. അതേപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങിന് പോലും നമ്മുടെ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഒഫീഷ്യൽ യൂസ്, നമ്മുടെ ഓഫീസ് യൂസിന് വേണ്ടി നമ്മൾ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഇവൻ നമ്മുടെ കോൺടാക്ട്സ് ബാക്കപ്പ് ചെയ്യാൻ നമ്മൾ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ജിമെയിൽ നമ്മുടെ ഫോണിലുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഇവൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ ജിമെയിൽ ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വരുത്തി വെക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ ജിമെയിൽ ഒന്ന് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മുടെ ഫുൾ വിവരവും ഇവൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പോലും മറ്റുള്ളവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നം ഒരു ചെറിയ പ്രശ്നമല്ല, ഇതൊരു ഗുരുതര പ്രശ്നമാണ്. ഇങ്ങനെ വരാതിരിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റാതിരിക്കണേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരാൾക്ക് പോലും, അത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വീഡിയോ ഒരാൾക്ക് പോലും ഉപകാരപ്പെടാതെ പോയില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം നമ്മളെല്ലാവർക്കും ജിമെയിൽ ഉണ്ട്, പക്ഷെ നമ്മൾ ആരും നോക്കാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളാരും പരീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് ഒന്ന്, നമ്മുടെ ഫോണിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 2-step വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു പുതിയ ഫോണിൽ നമ്മുടെ ജിമെയിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും, യെസ് ഓർ നോ എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ യെസ് കൊടുത്ത് അല്ലെങ്കിൽ അതിനെ അനുവദിച്ചാൽ മാത്രമേ ആ പുതിയൊരു ഫോണിൽ നമ്മുടെ ജിമെയിൽ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമെയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേ അത് നമ്മൾ അങ്ങനെ പറ്റാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പോൾ നമ്മുടെ ഒരു ജിമെയിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമെയിൽ സൈൻ ഇൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹാക്കർ നമ്മുടെ ജിമെയിൽ എവിടെയെങ്കിലും ഒന്ന് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വരും, ഇങ്ങനൊരു ഫോൺ ഇവിടെ ഈ ഇന്ന സ്ഥലത്ത് ഈ സമയത്ത് ഇതായിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അതെയോ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ സോർ നോ എന്നൊരു ക്വസ്റ്റ്യൻ വരും നമുക്ക്. ഇങ്ങനൊരു വരുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത് ലോഗിൻ ആകുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ജിമെയിലുകൾ എവിടെയും പ്രദർശിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമെയിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊരു പുതിയ ജിമെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊരു ജിമെയിൽ തുടങ്ങുക, അല്ലെങ്കിൽ നമുക്കൊരു 2-3 ജിമെയിൽ എടുക്കുക. അതിൽ ഒരു ജിമെയിൽ നിങ്ങൾ ഒഫീഷ്യൽ വർക്ക്സിനും ഒരു ജിമെയിൽ നിങ്ങളുടെ പ്രൈവറ്റ് തിങ്സ് അല്ലെങ്കിൽ ഫോണിൻ്റെ ബാക്കപ്പിന് നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് കയറ്റിയിടാൻ ബാക്കപ്പ് ചെയ്യാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുക. പിന്നെ ഒന്ന് നിങ്ങൾ ബാങ്കിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ ഒരു ജിമെയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ജിമെയിലാണ് എല്ലാം ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൈവറ്റും ബാങ്കിങ്ങും ഒഫീഷ്യൽ എല്ലാം ഒരു ജിമെയിൽ തന്നെ ചെയ്യുന്ന ഈ ഒരു ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് പോലും അവർക്ക് കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. ഇത് ജിമെയിൽ ഇങ്ങനെ പൊതുവായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്നതിന് കൊണ്ടൊരു കുഴപ്പമാണ്. കാരണം അങ്ങനെ ഒരു ജിമെയിൽ ഹാക്കേഴ്സ് അതായത് നമ്മുടെ പ്രൊഫഷണൽ ഹാക്കേഴ്സിൻ്റെ കയ്യിൽ ഒരു ജിമെയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഹാക്ക് ചെയ്ത് അതിൻ്റെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ കഴിയും. ഈവൻ നമ്മുടെ ഒരു നമ്മളൊഴിച്ചൊരു മെസ്സേജ് പോലും അവർക്ക് ഹാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാക്സിമം നിങ്ങളെല്ലാവരും ജിമെയിലിൽ ചെന്ന് നിങ്ങൾ 2-step വെരിഫിക്കേഷൻ എന്നൊരു വെരിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് ആർക്കും പരിചയമൊക്കെ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ നിങ്ങൾ ഇടാതിട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തമാണ്. 2-step വെരിഫിക്കേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അത് ഇത് ചെയ്തിരണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒരു 2-3 ജിമെയിൽ എടുത്തിട്ട് ഒരു ജിമെയിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വർക്ക്സിനും 2-ാമത്തെ ജിമെയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് വർക്കിന് അതായത് പ്രൈവറ്റ് ഉപയോഗങ്ങൾക്കായി നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കപ്പ് ചെയ്യാനും നിങ്ങൾക്ക് അത്യാവശ്യത്തിന് യൂട്യൂബിൽ കയറാനും പിന്നെ നിങ്ങളുടെ കോൺടാക്ട്സ് ബാക്കപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫോൺ ബാക്കപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ജിമെയിൽ ആ ജിമെയിൽ നിങ്ങൾ എവിടെയും പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായി പങ്കുവയ്ക്കാനോ പാടില്ല. കാരണം ഈ ജിമെയിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ജിമെയിലാണ്, ഇത് ആർക്കും പങ്കുവയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുവയ്ക്കാനാണെങ്കിൽ അത് ഒഫീഷ്യൽ ജിമെയിൽ നിങ്ങൾ പങ്കുവയ്ക്കുക. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത, കാരണം ഹാക്കാകപ്പെട്ടാൽ നിങ്ങളുടെ ഒഫീഷ്യൽ ചാനലിലെ ഹാക്ക് നിങ്ങളുടെ പ്രൈവസി ഒരിക്കലും ലീക്ക് ആവില്ല. അതേപോലെ തന്നെ നമ്മളാണെങ്കിൽ ബാങ്കിങ് നമ്മൾ ബാങ്കിങ്ങിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജിമെയിൽ നമ്മൾ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ റിക്കവറി പാസ്വേഡ് നമ്മൾ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെട്ടുണ്ട്, ഇവൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരെ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവൻ നമ്മുടെ നമ്മൾ ജിമെയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ജിമെയിൽ റിക്കവറി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒരിടത്തും പ്രദർശിപ്പിക്കില്ല. അങ്ങനെയും വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് പോലും നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്.
ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ഇതെല്ലാം നോക്കണം. നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത 100-98% ഇപ്പോൾ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ പ്രൈവറ്റ്, മാക്സിമം നിങ്ങളൊരു പ്രൈവറ്റ് ജിമെയിൽ അല്ലെങ്കിൽ ഒരു 3-4 ജിമെയിൽ ഉണ്ടാക്കിയിടുക ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിൽ കൂടുതൽ പറയാനുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ബൈ. സൈനിങ് ഓഫ് ജോയ് ജോസ് ഫ്രം ടീം ഉറവിടം.